الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്‌വയോടുകൂടിയുള്ള ജീവിതം സൂക്ഷ്മതയുള്ള ജീവിതമാണ്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കുക എന്നത് അനിവാര്യമാണ്. എല്ലാ സമൂഹങ്ങളിലും അവരുടേതായ മര്യാദകളും സമ്പ്രദായങ്ങളും സംസ്കാരങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ചു പോരുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമിടയിലുള്ള ബന്ധങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. ജീവിതം വൃത്തിയുള്ള ധർമ്മനിഷ്ഠയുള്ള ജീവിതത്തിൽ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചില നിയമങ്ങളും ചില വ്യവസ്ഥകളും പാലിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ അത്തരത്തിലുള്ള വ്യതിരിക്തതകൾ പരിഗണിക്കേണ്ടതില്ല എന്നും ആണും പെണ്ണും ഒരുമിച്ചങ്ങ് ജീവിച്ചാൽ പോലും കുഴപ്പമില്ല എന്നുമാണ്. അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന വിവാദം. അതൊരു പുതിയ വിവാദമൊന്നുമല്ല. ജോലി രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളും അനീതിയും അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളും ഫെമിനിസവുമൊക്കെ രംഗത്ത് വന്നത് ശക്തമായി വന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ശമ്പളം കൊടുക്കില്ല, സ്ത്രീകൾക്ക് തൊഴിൽ നൽകില്ല, സ്ത്രീകളെ പഠിപ്പിക്കാൻ അനുവദിക്കില്ല, പലരും ഭക്ഷണം പോലും കൊടുക്കില്ല. അങ്ങനെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് പല പ്രദേശങ്ങളിലും സ്ത്രീകൾ വളർന്നിരുന്നത്. ആ ഒരു അവസ്ഥക്കെതിരിലുള്ള ചിന്താഗതിയായിക്കൊണ്ടാണ് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ വന്നത്. അത് വളർന്നു വന്നതിൻ്റെ ഫലമായി സ്ത്രീകൾക്കൊരുപാട് ആശ്വാസവും ലഭിച്ചു. അവർക്ക് തുല്യത ലഭിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങളുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടതും. ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നതും ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നതും അതാണ്. ജസ്റ്റിസാണ്, നീതിയാണ് കിട്ടേണ്ടത്. സ്ത്രീയായി എന്നതിൻ്റെ പേരിൽ അവസരം നിഷേധിക്കുക, സ്ത്രീയായി എന്നതിൻ്റെ പേരിൽ ശമ്പളം ലഭിക്കാതിരിക്കുക, സ്ത്രീയായി എന്നതിൻ്റെ പേരിൽ അവളുടെ കാര്യങ്ങൾ അവർക്ക് പറയാൻ അവസരം കൊടുക്കാതിരിക്കുക തുടങ്ങിയത് ക്രൂരതയായ യാതൊരു സംശയവുമില്ല. അത് അവർക്ക് വെച്ചുകൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ സംസ്കാരം അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രസംഗത്തിൽ ഖുത്ബത്തുൽ വദാഇൽ പോലും ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് അപമര്യാദയായി പെരുമാറരുത്, അവരെ ഉപദ്രവിക്കരുത്, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്, അവരുടെ അഭിപ്രായങ്ങൾ തള്ളിക്കളയരുത്. കാരണം ഇത്തഖുല്ലാഹ ഫിന്നിസാ, അത് ജെൻഡർ ജസ്റ്റിസാണ്. അത് വേണമെങ്കിൽ ആ രംഗത്തൊക്കെയുള്ള ഒരു ഇക്വാലിറ്റിയാണ്. അവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന അവസ്ഥയിലാണ്. അതിന് അവർ തന്നെ നൽകുന്ന വിശദീകരണം എന്താണെന്നറിയോ? ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസവും പാടില്ല എന്നാണ്. ആണിനെയും പെണ്ണിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പോലും പാടില്ല എന്നാണ്. അതുകൊണ്ട് ഒരേ വസ്ത്രം ധരിക്കണം, ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തടുത്ത് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണം, അവരൊരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യണം, അങ്ങനെ ഉള്ള ചിന്ത വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അത്തരം ചിന്തകൾക്ക് സമൂഹത്തിൽ സ്വീകാര്യതയും ഉണ്ടാകും.
ചിലർക്ക് തോന്നും ഞങ്ങൾക്കൊരു വളർച്ച ലഭിക്കുകയാണല്ലോ എന്ന്. ചില പെൺകുട്ടികൾക്ക് സത്യത്തിൽ അവർ തകരുകയാണ്. അവരുടെ മാനവും അവരുടെ ശരീരവും അവരുടെ ജീവിതവും തകർന്നു പോകുന്നതിലേക്കുള്ള വഴികളായി ഇത് മാറുന്നു എന്ന് അവർ അറിയുന്നില്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായാണല്ലോ. ചില ഈ ജനറ്റിക് പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ട്രാൻസ്ജെൻഡറുമുണ്ട്. അത് പലതും ചികിത്സിച്ച് ശരിപ്പെടുത്താവുന്നതുമാണ്. അപ്പൊ ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായും കാണാൻ കഴിയുകയും ആ ആണും പെണ്ണും ഒന്നിച്ചുള്ള ജീവിതം, കുടുംബജീവിതം കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് സമൂഹം നിലനിൽക്കുക, സമൂഹത്തിൽ ധാർമ്മികത നിലനിൽക്കുക, അതുപോലെ വംശപരമ്പര നിലനിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങളെ ധരിപ്പിച്ചാൽ അതുകൊണ്ട് സ്ത്രീ വിമോചനമാകുമെന്ന് ആരാണ് പറഞ്ഞത്? തുല്യതയാണെങ്കിൽ പെണ്ണുങ്ങളുടെ വസ്ത്രം ആണുങ്ങൾ ധരിച്ചാലും തുല്യത വരുമല്ലോ. അപ്പൊ ഒരു പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിക്കുകയാണ് സ്ത്രീകളുടെ മേൽ ഇക്കൂട്ടർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതും സ്ത്രീ വിമോചകരും ആലോചിക്കേണ്ട ഒരു ഒരു സംഗതിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കൗമാരപ്രായം അതൊരു വല്ലാത്ത പ്രായമാണ്. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഈ കൗമാരപ്രായമാണ്. കൊച്ചുനാളിൽ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, സെക്സിനെ കുറിച്ച് അറിയില്ല, അവരങ്ങനെ ജീവിക്കും. ഒരു ഘട്ടത്തിലെത്തി വിവാഹ ജീവിതം കഴിഞ്ഞ് അങ്ങനെ യൗവനകാലമൊക്കെ കഴിയുമ്പോൾ പിന്നെയും അത് ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടേണ്ട പ്രായം ടീൻ ഏജ് തന്നെയാണ്. ഈ കൗമാരപ്രായത്തിലാണ് നമ്മളിവിടെ വിവാദമുണ്ടാക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ച് ഒരേ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാം, ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കാം, ഒരേ ബെഞ്ചിലിരുന്ന് അവരുടെ ക്ലാസ്സുകളിൽ പോകാം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇങ്ങനെയൊന്നും അല്ലാഞ്ഞിട്ട് പോലും നമുക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, നമ്മൾ അറിയണം. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും പോരുന്ന ഈ സംസ്കാരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മേൽ ആ പ്രായത്തിൽ രക്ഷിതാക്കളുടെ ഒരു കണ്ണുണ്ട്, പല നിയന്ത്രണങ്ങളും ഉണ്ട്, എന്നിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് ശരീരശാസ്ത്രപരമായ ഫിസിയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് അത് ലിംഗ വ്യത്യാസമനുസരിച്ച്, അതുപോലെ ക്രോമോസോം വ്യത്യാസമനുസരിച്ച്, ശരീരത്തിലുള്ള അവയവങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഇതാണാണ് ഇത് പെണ്ണാണ് എന്ന് കണക്കാക്കുന്നു. അതാണ് സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് അതിൻ്റെയും അപ്പുറത്താണ് അത്രേ. എന്ന് പറഞ്ഞാൽ ഒരാൾ ആണാണോ പെണ്ണാണോ എന്നത് ഈ ശരീരത്തിലെ അവയവങ്ങൾ നോക്കിയല്ല, അല്ലെങ്കിൽ ക്രോമോസോം നോക്കിയല്ല, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ നോക്കിയല്ല, ഓരോരുത്തരുടെയും തീരുമാനം പോലെ, ഇഷ്ടം പോലെയാണ് ഒരാൾ ആണാവുന്നതും പെണ്ണാവുന്നതും എന്നതിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിൽ ചില പെൺകുട്ടികൾ പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിച്ചത്, ചില ആണുങ്ങൾ ആണുങ്ങളെ തന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നും മാനസികമായി അങ്കലാപ്പിലായ, അസ്വസ്ഥതയുള്ള, ഉത്കണ്ഠയുള്ള, വിഷാദ രോഗം പ്രാപിച്ച ഒരു കൂട്ടം ആളുകളായിരിക്കും നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും. സംശയമാണ്, ഞാൻ പെണ്ണാണോ ആണാണോ? അവയവങ്ങൾ പെണ്ണാണ്, പക്ഷേ അവൾക്ക് തോന്നുകയാണ് എനിക്ക് പെണ്ണുങ്ങളോടാണ് താല്പര്യം, അപ്പോൾ ഞാനൊരാണായിരിക്കാം. അതുപോലെ ഒരാണെന്ന് തോന്നുകയാണ്, ഞാൻ എൻ്റെ ശരീരമൊക്കെ ആണാണ് പക്ഷേ എനിക്ക് ആണുങ്ങളോടാണ് താല്പര്യം, അപ്പൊ ഞാനൊരു പെണ്ണായിരിക്കാം. അങ്ങനെ അതിൽ നടന്നിട്ടുള്ള റിസർച്ചുകളും പഠനങ്ങളുമൊക്കെ പോയി പോയി LGBT കമ്മ്യൂണിറ്റി എന്ന വിധത്തിൽ ഈ ലൈംഗിക രംഗത്തുള്ള വ്യതിയാനങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് അതും സ്വാതന്ത്ര്യം എന്ന നിലക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണല്ലോ ഒരു യൂണിവേഴ്സിറ്റിയിലെ കുറെ കുട്ടികളുമായി ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ ആർക്കും ഒരാളുടെ ചോയ്സ് അല്ലേ എന്നാ പറയുന്നത്. ഒരു പെണ്ണ് ഏതെങ്കിലും ഒരാണുമായി ബന്ധപ്പെട്ടാൽ അത് അവളുടെ ചോയ്സ് അല്ലേ? ഒരാണ് ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടാൽ വിവാഹമില്ലാതെ തന്നെ, അത് അവളുടെ ചോയ്സ് അല്ലേ? ആ കൂട്ടത്തിൽ ഈ ചാനലിലെ ആൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുമായി ലൈംഗിക ബന്ധം നടത്തുന്നതിനെ കുറിച്ച് എന്താ? അത് രണ്ടുപേരുടെയും ഒരു ചോയ്സ് അല്ലേതാണ്. അപ്പൊ ഈ ചോയ്സ് അല്ലേ ചോയ്സ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയന്ത്രണവും ധാർമ്മിക രംഗത്തും ലൈംഗിക രംഗത്തും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. ഇനിയിപ്പോൾ ക്ലാസ്സിൽ ബെഞ്ചിരിക്കുന്നത് കൂടിയിരിക്കാൻ പറഞ്ഞു, നാളെ ഹോസ്റ്റലിൽ, ഒരേ ഹോസ്റ്റലിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിയിരിക്കണ്ടേ? കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരേ റൂമിൽ
ആ പ്രായത്തിലുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഇരിക്കണ്ടേ, അല്ലെങ്കിൽ കഴിഞ്ഞുകൂടണ്ടേ? അങ്ങനെ വരുമ്പോൾ പിന്നെ അടുത്തത് എന്താണെന്നറിയോ? അത് അവരുടെ ചോയ്സ് അല്ലേ, നമ്മൾ എന്തിനാണ് ഇടപെടുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല മനുഷ്യരുടെ ജീവിതം. മൃഗങ്ങൾക്ക് അങ്ങനെയാണ്, ഒഴുക്കി പോകുന്ന ഒരു ആൺമൃഗം ഒരു പെൺമൃഗത്തെ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ അതിന് പ്രശ്നമൊന്നുമില്ല, ഇനി മറ്റൊന്നിനെ കണ്ടാൽ അതിന്റെ കൂടെയും പോകും, അതിനും പ്രശ്നമൊന്നുമില്ല. മനുഷ്യരങ്ങനെയല്ലോ, എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും നമുക്ക് ലഭിച്ചിടത്തോളം ഗോത്രവർഗങ്ങളായി വനാന്തരങ്ങളിൽ കഴിഞ്ഞിരുന്ന കാലത്ത് പോലും മനുഷ്യർ അവര് കുടുംബമെന്നൊരു സങ്കല്പമുണ്ട്, ആ കുടുംബത്തിൽ സ്ത്രീയും പുരുഷനും ഇടകളായി ജീവിച്ചിട്ടുണ്ട്. അതിന് അതിന്റെ നിയമങ്ങളുണ്ട്, കുടുംബം ഉണ്ടാക്കുന്ന നിയമങ്ങളുണ്ട്. അവിഹിതമായ വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാണ് എന്ന് എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മതങ്ങളിലുമുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിലും അതുണ്ട്. അതൊക്കെ തെറിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിലുള്ള സർവ്വവിവേചനങ്ങളും ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇപ്പൊ പെൺകുട്ടികളുടെ മുടി മുറിച്ചാൽ ആണാവില്ല, ആൺകുട്ടികൾ മുടി നീട്ടിക്കൊണ്ടുവന്നാൽ ആ ആൺകുട്ടി പെണ്ണാവില്ല. അത് പാവാടയും ബ്ലൗസും ആൺകുട്ടിയെ ധരിപ്പിച്ചാലും പാൻസും ഷർട്ടും പിന്നെ പെൺകുട്ടിക്ക് കൊടുത്താലും, അതായത് ആൺകുട്ടിയെ പെൺവസ്ത്രം ധരിപ്പിച്ചാലും പെൺവസ്ത്രം ആൺകുട്ടിക്ക് ധരിപ്പിച്ചാലും ഒന്നും ആണ് പെണ്ണാവുകയോ പെണ്ണാണാവുകയോ ഇല്ല. മനസ്സിന്റെ ഉള്ളിൽ വികാരങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും ലൈംഗികമായ ബോധങ്ങളും ആണിൻ്റെതാണായി നിൽക്കും, പെണ്ണിന്റെ പെണ്ണായി നിൽക്കും. ചിലർക്കൊക്കെ ഇതിൽ നിന്ന് വ്യതിയാനങ്ങൾ ഉണ്ടാകും, അത് പരിഹരിക്കുവാനുള്ള സാമൂഹികവും മനഃശാസ്ത്രപരവും വൈദ്യശാസ്ത്രപരവുമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. ഇതൊരു ഗൗരവപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഒരു ആണിനോട് താല്പര്യം തോന്നുന്ന ആണ് പെണ്ണിനോട് താല്പര്യം തോന്നുന്ന പെണ്ണ്, മറ്റൊരുത്തന്റെ ഭാര്യയോട് താല്പര്യം തോന്നുന്ന ഒരാണ് മറ്റൊരുത്തിയുടെ ഭർത്താവിനോട് താല്പര്യം തോന്നുന്ന ഒരു പെണ്ണ്, ഇതിനൊക്കെ തന്നെയും അവരുടെ ചോയ്സല്ലേ, നമ്മളതിൽ ഇടപെടേണ്ട എന്ന ഒരു ചിന്താഗതി മൊത്തത്തിൽ വളർത്തിയെടുത്താൽ ഉണ്ടാകുന്നത് സർവനാശമായിരിക്കും എന്ന് നാം ഭയപ്പെടേണ്ടതാണ്. ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഒരു പ്രദേശത്തെ ആളുകളുടെയോ പ്രശ്നമല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രശ്നമാണ്, മനുഷ്യരാശിയുടെ പ്രശ്നമാണ്. വൃത്തിയുള്ള അതുപോലെ തന്നെ നിലവാരമുള്ള ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും സാധിക്കണമെങ്കിൽ പടച്ചവൻ നിശ്ചയിച്ച വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളായി ഉണ്ട് എന്ന് അംഗീകരിച്ചേ മതിയാവൂ. ആ വ്യത്യാസങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവർക്കും നീതി ലഭിക്കണം, എല്ലാവർക്കും അവകാശം ലഭിക്കണം, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകണം എന്നതാണ് നമ്മൾ നടപ്പിലാക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പലതും തകർന്നുപോയത് എന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ ലഭ്യമാക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് പോയി പെണ്ണ് ആണാവുക എന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായപ്പോൾ പിന്നെ അത് നിലനിന്നില്ല. കാരണം എന്താ? അത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതി വിരുദ്ധമായ സിദ്ധാന്തങ്ങൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കില്ല, ആളുകൾക്കിടയിൽ അതിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതി നൽകിയിട്ടുള്ള അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ആ വ്യത്യാസങ്ങളെ പരിഗണിക്കുകയും ശരീരശാസ്ത്രമനുസരിച്ചുള്ള വ്യത്യാസങ്ങളെ നമ്മൾ മാനിക്കുകയും ചെയ്തേ മതിയാകും. ഇപ്പൊ ഒരു പുരുഷൻ എന്തെല്ലാം ചെയ്താലും ഗർഭം ധരിക്കുവാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാനും അവർക്ക് മുലയൂട്ടുവാനും ഒരു പുരുഷന് സാധ്യമല്ലല്ലോ, കാരണം അവൻ പുരുഷനാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ചെയ്യുന്ന ഈ സേവനങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ പുരുഷനാവില്ല എന്നത് ഉറപ്പല്ലേ? അപ്പൊ ശരീരം, ശരീരത്തിൽ അവയവങ്ങൾ, അതുപോലെ തന്നെ ചിന്തകൾ, മനസ്സ്, താല്പര്യങ്ങൾ എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതിനെ വ്യത്യാസമായി കാണുകയും വ്യത്യാസമില്ലാത്തതിനെ നമ്മൾ വ്യത്യാസമില്ലാതെ കൊണ്ടുപോവുകയും ചെയ്യണം. ഖുർആനിൽ പറയുന്നുണ്ട് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അതാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ ജസ്റ്റിസും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് അവരുടെ ബാധ്യത പോലെ തന്നെ അവകാശങ്ങളുമുണ്ട് എന്നാണ്. മാന്യമായ അംഗീകരിക്കപ്പെടേണ്ട അവകാശങ്ങൾ പെണ്ണുങ്ങൾക്ക് നൽകണം എന്നാണ്. അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ആ ഒരു നീതി നടപ്പിലാക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി പെണ്ണിനെ ആണാക്കാൻ ശ്രമിച്ചാൽ പെണ്ണുമാണ് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമാകും. ആ ആശയം നമ്മുടെ അടുത്ത തലമുറയെ മാനസിക രോഗികളാക്കി മാറ്റും. എവിടെയും എത്താത്ത ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ ദീൻ പ്രായോഗികമാണ്.
പടച്ചവനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, പടച്ചവനാണ് ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമാക്കിയത്, ഓരോരുത്തർക്കും അതിന്റെ അവയവങ്ങൾ നൽകിയത്, ശബ്ദത്തിൽ പോലും വ്യത്യാസം നൽകിയത് അങ്ങനെയാണ്. അത് മനസ്സിലാക്കാതെയുള്ള പുരോഗതി, പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി, അത് മനുഷ്യപ്രകൃതിയെ നശിപ്പിക്കും. അതുപോലെ ജൈവശാസ്ത്രപരമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നാം മുഹറം മാസത്തിലാണ്, ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ വർഷമാണ്, ആദ്യത്തെ മാസമാണ് മുഹറം. മുഹറത്തിന് ഷഹറുല്ലാഹിൽ മുഹറം എന്നൊരു പേരുണ്ട്, അള്ളാഹുന്റെ മാസമായ മുഹറം എന്ന്. അള്ളാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലം മുതൽക്ക് തന്നെ ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാ, അള്ളാഹുന്റെ അടുത്ത് ഇസ്നാഷർ ഷഹ്റ, ഈ മാസങ്ങളുടെ എണ്ണം 12 മാസമാണ്, അത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ എന്നാണ്. അതിൽ അഷ്ഹുറുൽ ഹുറം ഉണ്ട്, അതുപോലെ തന്നെ ഷഹറുല്ലാഹിൽ മുഹറം. നബിസല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞൊരു ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷഹറുല്ലാഹിൽ മുഹറം. അതിന് നൽകപ്പെടുന്ന വ്യാഖ്യാനം, എല്ലാ മാസങ്ങളും അള്ളാഹുന്റേതാണെങ്കിലും മുഹറം മാസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്, അതിനൊരു പോരിശയുണ്ട് എന്നാണ്. അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് താസ്വ ആഷുറ നോമ്പെടുക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയ കാലം മുതൽ മക്കത്ത് അറബികൾ മുഹറം 10 നോമ്പെടുത്തിയിരുന്നു. അങ്ങനെ നോമ്പെടുത്ത് പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പെടുത്തിയിരുന്നു. മദീനത്തെത്തിയപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ മുഹറം 10 നോമ്പെടുക്കുന്നത്? അപ്പൊ അവിടെ നോക്കുമ്പോൾ അവിടെയും ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. ഈ നോമ്പ് തുടർന്നു. റമളാൻ ഫറളാക്കപ്പെട്ടതോടുകൂടി ഹിജ്റ 2 വർഷത്തിൽ അതോടുകൂടി ഈ നോമ്പ് ഐച്ഛികമായി നോമ്പായി പ്രഖ്യാപിച്ചു, ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പായി, ഫറളല്ല. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നോമ്പെടുക്കുന്നത് അവസാനമാകുമ്പോൾ, ഇത് യഹൂദന്മാരും എടുക്കുന്ന നോമ്പാണല്ലോ മുഹറം 10 എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്തുകൊണ്ടാ? അവർ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ ആ ദിവസം മുഹറം 10, അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോടുള്ള ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി സ്വലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മളാണ് മൂസയോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ, അഹഖു ബി മൂസ, മൂസാ അലൈഹി സ്വലാമിനോട് അടുത്ത ആളുകൾ നമ്മളല്ലേ. നമ്മൾ മൂസാ നബി ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ആദർശത്തിലാണ് ഇന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരല്ലേ. അതുകൊണ്ട് അടുത്ത കൊല്ലം ലൈൻ ബക്കൈത്തു, അടുത്ത കൊല്ലം ഞാനുണ്ടെങ്കിൽ ആസു മന്നത്താസിയ, 9 നോമ്പെടുക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്ത ആഷുറ മുഹറം 10, നോമ്പെടുക്കുമെന്ന് പറഞ്ഞ മുഹറം 9, ഈ താസ്വ ആഷുറ നോമ്പുകൾ സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവസാന വർഷമായതുകൊണ്ട് തന്നെ അടുത്ത മുഹറത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നില്ല. ഈ നോമ്പ് വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് മുഹറം 9, 10. ചില പണ്ഡിതന്മാർ ഒരാൾ മുഹറം 9 നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് മുഹറം 11 നോമ്പെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉപോൽഗലകമായി നോമ്പ് വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ യൗമൻ ഖബ്ലഹു വ യൗമൻ ബഅദഹു എന്നും യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു എന്നുമുള്ള ചില ഹദീസുകളാണ് തെളിവായി പറഞ്ഞത്. ആ ഹദീസിന്റെ സ്വഹത്തിനെ പറ്റി പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയും ആവാം, അപ്പോഴും മുഖാലഫത്തുൽ യഹൂദ്, യഹൂദന്മാർ നോക്കുന്ന ആ രീതിയിൽ നിന്ന് മാറ്റം വന്നല്ലോ എന്നും ഈ ഹദീസുകൾക്ക് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ബന്ധവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയവുമൊക്കെയായി ഇതിനെന്താണ് പിന്നെ ഇത് പറയാൻ കാരണമെന്നറിയാം. മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ മാതാവ് കൊല്ലപ്പെടുന്ന ഈ കുട്ടി എന്ന് വിചാരിച്ച് ഒഴുക്കിക്കളഞ്ഞപ്പോൾ ഫിറൌനിന്റെ ഭാര്യയാണല്ലോ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ വളർത്തിയത്. അവിടെ വളർന്നു വലുതായ മൂസാ അലൈഹി ഇസ്ലാം അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിശ്ചയിച്ചപ്പോൾ മൂസാ നബി
ഹാറൂൻ നബിയും കൂടെ ഫിറൌന്റെ അടുത്ത് പോയി. എന്നിട്ട് എന്താ പറയാൻ പറഞ്ഞത്? ഇദ്ഹബാ ഇലാ ഫിറൌന ഇന്നഹു തഗ. ഫിറൌന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയണം ഇത്. ഫിറൌൻ ആരാണ്? പരിധി വിട്ട് പ്രവർത്തിക്കുന്ന, തുകയാൻ പ്രവർത്തിക്കുന്ന ആളാണ്. എന്നിട്ട് എന്തു പറയണം? ഫഖൂലാ ലഹു ഖൗല ലയ്യന, നല്ല മയമുള്ള വാക്കിൽ പറഞ്ഞു കൊടുക്കണം. എന്താ പറയേണ്ടത്? ഫിറൌൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ആളാണ്, ഞാൻ നിങ്ങളുടെ ഉന്നതനായ റബ്ബാണ് എന്ന്. അപ്പോ യഥാർത്ഥ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അവിടെ മുതൽക്ക് ദാഴ്വത്ത് ആരംഭിച്ചു, പ്രബോധനം ആരംഭിച്ചു, പല സംഭവങ്ങളും ഉണ്ടായി. അവസാനം മൂസാ നബി അലൈഹിസ്സലാമിന് തന്റെ ആളുകളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനുള്ള അനുമതി കിട്ടി. ആ അനുമതി ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ മൂസാ നബിയെ പിന്തുടർന്നുകൊണ്ട് ഫിറാവുനും കൂട്ടരും വന്നു. ആ ഫിറാവുനും കൂട്ടരും ആ ചെങ്കടലിൽ മുങ്ങിച്ചാവുകയാണ് ചെയ്തത്. മൂസാ നബിയും കൂടെ ഉള്ളവരും കടൽ കടന്ന് അപ്പുറത്തെത്തിയപ്പോൾ ഫിറാവുനും കൂട്ടരും ആ കടലിൽ എത്തിയിരുന്നു. അള്ളാഹു തആല തുറന്നുകൊടുത്തൊരു വഴിയിലൂടെ രണ്ട് ഭാഗത്തും നിൽക്കുന്ന വിധത്തിൽ ആ കടലിനെ നിർത്തുകയും അതിലൂടെ മൂസാ നബിയും സംഘവും അപ്പുറത്തെത്തുകയും ഫിറാവുനും കൂട്ടരും അതിലെത്തുകയും അപ്പോൾ ആ കടൽ കൂടിച്ചേരുകയും അവർ മുങ്ങി വരികയും ചെയ്തു എന്നതാണ്. ഫിറൌന് വലിയ കിബ്രനായിരുന്നു. ഇന്ന ഫിറൌന അലാ ഫിൽ അർളി, ഭൂമിയിൽ ഔന്നത്യം കഴിച്ച് നടക്കുന്ന മനുഷ്യനായിരുന്നു. ആളുകളെ പല ഗ്രൂപ്പുകളുമാക്കി മാറ്റിയിരുന്നു. അവിടെ കോപ്റ്റിക്കുള്ള ഒരു ഗ്രൂപ്പ്, ബനു ഇസ്രായേൽ വേറെ ഗ്രൂപ്പ്, അങ്ങനെ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു പോരുന്ന ദിവ്യത്വം അവകാശപ്പെട്ട ഒരാളായിരുന്നു. ഫത്തമ്മിന്നും അവരിലുള്ള ഒരു കൂട്ടം ആളുകളെ പീഡിപ്പിക്കുകയായിരുന്നു. യുദബിഹ അബ്നാഹും, അവിടുത്തെ ആൺകുട്ടികളെ അറുത്ത് കൊല്ലുകയായിരുന്നു. പെണ്ണുങ്ങളെ മാത്രം അവിടെ ജീവിക്കാൻ വിടുകയായിരുന്നു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, ഈ ഫിറാവൂൻ വലിയ ഫസാദ് ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഫിറാവൂനെയാണ് ആ അത്ഭുതകരമായ നിലക്ക് അവിടെ അള്ളാഹു തആല അത് അവസാനിപ്പിച്ചത്. ഫിറാവൂൻ കൂട്ടരും മുങ്ങിച്ചത്തത് അങ്ങനെ ആ ഒരു രൂപത്തിലാണ്. ഇവിടെ എന്താണ് ഇതിന്റെ പാഠം എന്നതാണ്. എല്ലാ കാലത്തും ഒരു കൂട്ടർ പീഡനം അനുഭവിക്കാൻ, എല്ലാ കാലത്തും ധിക്കാരികൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെയാണോ? അല്ല. ഖുർആൻ പറഞ്ഞത് വനുരീദു അന്നമുന്ന അലല്ലദീന സ്തവഉഹു ഫിൽ അർദ് വനജഅലഹും അയ്മത്തൻ വനജഅലഹും വാരിസീൻ. ഇതാണ് അതായത് ഇതിന്റെ പാഠം. അതാണ് ഈ ഭൂമിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അനുഗ്രഹം ചെയ്യാനും അതുപോലെ അവരെ ഈ ഭൂമിയുടെ അവകാശികളാക്കുവാനും അവരെ ഈ ഭൂമിയുടെ നേതാക്കളാക്കുവാനും നാം ആഗ്രഹിക്കുന്നു എന്നല്ല പറയാണ്. അത് സംഭവിച്ചല്ലോ, അങ്ങനെ ഉണ്ടാകും. നാം വിചാരിക്കേണ്ട, എല്ലാ കാലവും ഒരു കൂട്ടർ പീഡിപ്പിക്കുകയാണ്, ആക്രമിക്കുകയാണ്, ഒരു എല്ലാ കാലവും ഒരു കൂട്ടർ പീഡിപ്പിക്കപ്പെടുകയാണ്, അങ്ങനെയല്ല. പീഡിത സമൂഹത്തിന് ശുഭപ്രതീക്ഷ നൽകുന്നതാണ് മുഹറം എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ പറയല്ലോ, പീഡിപ്പിക്കപ്പെടുന്ന സമൂഹം, മർദ്ദിക്കപ്പെടുന്ന സമൂഹം, അതൊക്കെ തന്നെ അതിന്നൊരവസാരമുണ്ടാകുന്ന വനുരീതു അന്നമുന്ന അലല്ലദീന സ്തുദഅഫു, അതായത് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അനുഗ്രഹമുണ്ടാകും, അവരെ നേതാക്കന്മാരാക്കും, അവരെ ഈ ഭൂമിയുടെ അവകാശികളാക്കും എന്നതാണ് ഇവിടെ ഈ ഇതിന്റെ പാഠത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല അവർക്ക് ഈ ഭൂമിയിലെ അധികാരം നൽകും എന്നുകൂടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഹറത്തിന്റെ പ്രത്യേകത ഈ വിജയമാണ്, അതിന്റെ ഒരു ഓർമ്മയാണ് മുഹറം 10. നബി സല്ലല്ലാഹു അലൈഹി സല്ലം നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞതും ചെയ്തതുമായ ദിവസങ്ങളുമാണ്. എന്നാൽ പിൽക്കാലത്ത് സംഭവിച്ച ചില സംഭവങ്ങളെ ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടായ ചില കാര്യങ്ങളുണ്ട്. കർബല ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാണ്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. സഹാബിമാർക്കും കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, കുടുംബങ്ങളെയും കുറെ ആളുകൾ. അതിന്റെ പേരിലാണ് ഷിയാക്കൾ മുഹറം മാസത്തെ മോശമായി കാണുന്നത്. അതിന്റെ പേരിലാണ് അവർ മുഹറം 10 തെരുവിലിറങ്ങി മാറത്തടിച്ച് രക്തം പൊടിയിച്ച് ബഹളമുണ്ടാക്കുന്നത്. അതല്ല മുഹറത്തിന്റെ പ്രാധാന്യം. ഒരു പ്രധാനപ്പെട്ട ദിവസം മറ്റു പലതും പിൽക്കാലത്ത് സംഭവിച്ചിട്ടുണ്ടാകും. അതിന്റെ പേരിൽ അതാണ് ഇതിന് കാരണമെന്ന് വരുത്തി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ചരിത്രത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്, ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രത്യേകിച്ചും. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് റഹ്മാനായ അള്ളാഹുവേ അവരുടെ രോഗങ്ങളെ എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് റഹ്മാനായ റബ്ബെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി നീ അനുഗ്രഹിക്കണമേ. പീഡിപ്പിക്കപ്പെടുന്ന ഇസ്ലാം മുസ്ലിം സമൂഹം അവർക്കെതിരിൽ വരുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുമ്മ ഫുർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയായി മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.